Gocik kelek deh. Sudah, udah, dealer. Satsio. Masat, nah, masat. Anginnya nunceh ini deh. Anginnya nunceh ya. Anginnya nunceh ya, padilnya. Oh, deh, ice cream gak ikan lalkar wannu. Ice cream gak ikan lalkar wannu. Ika? Deh, ice cream gak ikan laki lelaka wannu ikan. Yes. Oh, deh, namda ice cream kanan batin ilah wannu irin nanti. Apade nammada kayil nikkunnathu velliya oru moongakuttan aata sound check hello okay sagudra idattu jari kochin kalasa abhi bada parisaram vechu vekku okay le sound ka hi mujhamare nammal ippo nikkunna sthalathinte perana safari world thailand ilana appo nammal innu thailand il vannu 20th divasana appo nammal innu vannirikkunnathu safari world ilana appo nammude back ilokke nokki kaniṭṭundey kore giraffe kootammare കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും സംഭവം ഇത് സഫാരി വേൾഡിന്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് ആണ് ഇതൊക്കെ ഡമ്മിയാണ് ഇതിന്റെ ഇതൊക്കെ ഒറിജിനൽ അകത്തുണ്ട് അകത്തുണ്ട് അപ്പോൾ ദേ നമ്മുടെ കവാടത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ചുറ്റി കാഴ്ച കാട്ടി തരാം അപ്പോൾ ദേ കണ്ടാ നമ്മുടെ രണ്ട് ആനക്കൂട്ടന്മാർ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ വഴിയാണ് നമ്മൾ കേറി വന്നത് ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ മരം കൊണ്ടുള്ള ഒരു ആനക്കൂട്ടനെ കൂടി കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം ഈ കാണുന്ന ഈ ഒരു ആന ആനയുടെ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ മരം വെച്ചിട്ടാണ് അപ്പോൾ ദേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കിളിക്കൂടുണ്ടോ കിളിക്കൂടൊക്കെ കാണും ചെറിയ കിളിക്കൂടൊക്കെ വെച്ചിട്ടുള്ള മരം കൊണ്ടാണ് ഇത് അതായത് പാഴായിട്ട് പോകുന്ന മരങ്ങൾ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ ഒരു ആനയുടെ രൂപം എന്ന് പറയുന്നത് ശരിക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആനയാണ് അപ്പോൾ നമ്മൾ ദേ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി No bombs. അപ്പോൾ ബോംബൊന്നും ഇല്ലെന്നാണ് പറയുന്നത് സംഭവം ഒരു സിമ്പിൾ ചെക്കിംഗ് ആണ് നമ്മുടെ ബാഗേജിലൊക്കെ എന്തെങ്കിലും ഉണ്ടാന്നുള്ള കാര്യം അടിച്ചുപോയി ഗൈസ് യെസ് ഓക്കേ ഹലോ ചെക്ക് ചെക്ക് സഫാരിയിൽ കയറി വരുമ്പോൾ ചേട്ടന്മാർ ചെക്ക് ചെയ്യണ്ട ബോംബ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണം സേഫ്റ്റി ഉണ്ടോ അതിൽ നമ്മളൊന്നും കുറ്റം പറയാനില്ല അപ്പൊ നമ്മൾ എൻട്രൻസിൽ കയറാൻ നിൽക്കുമ്പോ തന്നെ ഇവിടെ സമയങ്ങളുടെ കാര്യം കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അനിമൽസിന്റെ ഷോ ആണ് ഒറാൻ കൂട്ടാൻ ഷോ അതുപോലെ തന്നെ സീ ലയൻ ഷോ അതുപോലെ കൗബോയ് സ്റ്റണ്ട് എലഫന്റ് ഷോ ഡോൾഫിൻ ഷോ സ്പൈ വാർ ബേർഡ് ഷോ അങ്ങനെ ഓരോന്നുണ്ട് ഇതെല്ലാം തന്നെ പല ടൈമുകളിലാണ് അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ മറൈൻ പാർക്കിന്റെ കവാടത്തിലൂടെ നമ്മൾ കടന്ന വഴികളിലൂടെ കയറി 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 ഓരോ ഷോകളിലേക്ക് നമ്മൾ പോവാണ് ഇക്കാ ദേ നമ്മളുടെ മക്കാവോടെ വലിയൊരു കൂട്ടം ദേ മച്ചാമാരെ നോക്കിയേ നമ്മുടെ മക്കാവോ കിളികളുടെ വലിയൊരു കൂട്ടാണ് ഈ കാണുന്നത് അതും പല കളറിലുള്ളതുണ്ട് നോക്കിയേ എന്ത് രസമായിട്ടാണ് ഇരിക്കണേന്ന് അപ്പൊ നമ്മുടെ കിളിക്കൂട്ടന്മാരൊക്കെ ദേ നല്ല രസമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഇതിൽ എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മക്കാവോ കിളികളുണ്ട് കേട്ടോ അവിടെ അപ്പോ എല്ലാം പല പല രീതിയിലുള്ളതാണ് ഓ മക്കാവോ കിളികൾ എവിടെ നോക്കിയാലും ഓ പ്രേമോടൊന്നും പറഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടിയുള്ള ദൈവമേ കുഞ്ഞി ഹോഴ്സ് നമ്മുടെ എന്താ പറയാ പോണിയിൽ തന്നെ മിനിയേച്ചർ പോണീസ് ആണ് ഈ കാണുന്നത് ഹലോ ഹായ് പോണീസ് പോണി കുതിരകളാട്ടോ ഇത് അതായത് പോണി എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പം കാണാം ഇത് മിനിയേച്ചർ പോണീസ് ആണ് ഹലോ ഹലോ എന്ത് ചെറുതാന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞു പശുക്കുട്ടിയുടെ വലിപ്പ ഒരു കുതിരയ്ക്ക് വരുന്നുള്ളൂ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ മിനിയേച്ചർ പോണീസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇതിന് മോഹലയാ എന്നാലും ഉദ്ദേശം ഇതിനൊരു 50,000 രൂപ വരും കുഞ്ഞുകുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റും കുഞ്ഞു പോണിയല്ലേ അടുത്താളു പറ്റിച്ച് കണ്ട ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും നല്ല ആക്ടിവിറ്റി ആട്ടാ അവർക്കൊരു കുതിരേനെ തീറ്റിക്കാൻ പറ്റും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനിമൽസ് ഒക്കെ ഉണ്ട് ഇനി ഒറാങ്ങൂട്ടാൻ്റെ അടുത്തല്ലേ നമ്മൾ പോകുന്നത് ശരിക്കൊരു മുതല ചാടി പുറത്തേക്ക് അയ്യോ പെട്ടെന്ന് ഒരു സെക്കൻഡ് മുതല വന്നോന്ന് വിചാരിച്ചിട്ടില്ലേ നെഞ്ചൊന്ന് ആളി ആ പ്രതികാരം വിട്ടാ വന്നോന്ന് വിചാരിച്ചു കടം വിട്ടാൻ വേണ്ടി നമുക്ക് മോളിൽ കയറി മുതലേനെ കാണാം വാച്ചിങ് ഏരിയ ഉണ്ട് അപ്പൊ ദേ നമ്മുടെ ക്രൊക്കഡൈൽ ഫാമിൽ മാത്രമല്ല നമ്മുടെ സഫാരി വേൾഡിലും മുതലുണ്ട് കേട്ടാ സംഭവം ദേ ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ കേട്ട് കാണുന്നുണ്ട് ഇത് എന്തിനാ ടിക്കറ്റ് ഇത് ഞാൻ പറഞ്ഞുതരാം വില കുറഞ്ഞമാരി ഇരിക്കുള്ളു എനിക്ക് തോന്നി ഇതാരത്
അപ്പോൾ ദേ ടിക്കറ്റ് നമ്മൾ ഇവിടേക്ക് കൊടുത്തു ഇനി അയ്യോ അപ്പൊ നീ നമ്മളെ ഒറാങ്ങൂട്ടാന്റെ കൂടെ നമ്മളെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോവാണ് യെസ് എന്റെ സുഹൃത്തിനെ ഞാൻ കണ്ടെത്തി ഹലോ ഞങ്ങൾ ഒരേ വേവ് ലെങ്താ അല്ലെ അടിപൊളി ദേ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങള് ഭയങ്കര കമ്പനിക്കാരായി അയ്യോ ഓ ദേ നമ്മുടെ മുകളിൽ കേറി കൊച്ചു കള്ളൻ സ്മൈൽ കൊച്ചു കള്ളൻ സത്യോ അയ്യോ ദേ നമ്മളെ ഒറാങ്കുട്ടൻ നമ്മളെ ഉമ്മ വെച്ച് വയ്യാണ്ടാക്കി ഓ അങ്ങനെ എന്റെ ആ ഒരു ബ്രദറിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കയാണ് ബാക്കി പോരുന്നു നീ കൊച്ചു കള്ള അങ്ങനൊന്നും ചെയ്യരുത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമസ്തേ പിന്നെ കാണാ അയ്യോ ഇത് ജാതി എക്സ്പീരിയൻസ് ഉമ്മ വെച്ച് നമ്മുടെ ഇവിടേക്കാ അയ്യോ ഇത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ടാ നമ്മുടെ പൂർവികരുടെ ഒപ്പം നമുക്ക് ഇങ്ങനെ നിക്കാൻ പറ്റാന്ന് പറഞ്ഞാ ചെറിയൊരു കാര്യമല്ല അത് ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടോ ഗ്ലൗ ഒക്കെ ഇടിച്ച് ജിയോ മച്ചാനെ കൊണ്ട് അപ്പൊ ദേ നമ്മുടെ കയ്യിൽ നിക്കുന്നത് വലിയൊരു മൂങ്ങക്കുട്ടനാട്ടാ ഹേയ് ഹലോ പേടിക്കണ്ടോ പ്രേക്ഷകരുടെ ഒരു കമന്റ് ഉണ്ട് നീ എന്തിനു കുട്ടാന്ന് വിളിച്ചാൽ അടുത്ത ദിവസം മസാല ഇട്ടു അങ്ങനൊന്നും പറയുന്നത് ഓക്കേ അപ്പൊ ദേ നമ്മളുടെ മൂങ്ങ കൂട്ടന്ന് വിളിക്കുന്നില്ല അതെ അപ്പൊ ദേ നമ്മുടെ ഓക്കേ അപ്പൊ ദേ നമ്മുടെ മൂങ്ങക്കുട്ടൻ ഇവിടെ നിക്കുന്നുണ്ട് സംഭവം ആളുടെ മൂഡ് എന്താന്ന് എനിക്കറിയില്ല സംഭവം എനിക്ക് പേടിയുണ്ട് കണ്ണിലെങ്ങാനും കുത്തോന്നുള്ളത് പക്ഷെ അങ്ങനെ കുത്തൊന്നുമില്ല അല്ലെ വെൽ ട്രെയിൻഡ് ആയിരിക്കുള്ളൂ ഇവരൊക്കെ എന്ത് രസായിട്ടാ കഴിഞ്ഞ ആഴ്ച മൂന്ന് കണ്ടുപോയത് അങ്ങനൊന്നും പറയരുത് കേട്ടോ ഇതിലൂടെ പോയ കങ്കാരുടെ കണ്ണൊക്കെ വെച്ച് വിട്ടത് എനിക്ക് കങ്കാരുടെ കണ്ടു വേണ്ട സംഭവം നോക്കി നമ്മളുടെ കയ്യുമേ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഗ്ലൗ ഇട്ടിട്ടാണ് ഇതിനെ നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് കാരണം ഇതിന്റെ നെയിൽ ഒക്കെ ഭയങ്കര ഷാർപ്പാണ് ഇതെന്താന്ന് മനസ്സിലായ നമ്മുടെ കടലിന്റെ അടിയിലുള്ള കടൽ പന്നികളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ കടൽ പന്നി എന്ന് പറയും ഇംഗ്ലീഷ് പേര് എന്താണ് കടൽ പിഗ് സീ പിഗ് ഓക്കെ ചുമ്മാ പറഞ്ഞില്ല സത്യത്തിൽ അതല്ല പേരിട്ടാ കടൽ പിഗ് ഒന്നല്ല നീ നോക്കി അവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സോസേജസ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് സോസേജസോ പച്ചക്കറി അരിഞ്ഞതോ അങ്ങനെ എന്തൊക്കെയാണ് അവർ കഴിക്കുന്നത് നല്ല സൈസ് ഉണ്ട് കേട്ടാ നമ്മൾ ഈ അക്വേറിയത്തിൽ കിടക്കുമ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല സൈസ് വരുന്നുണ്ട് ഇത് അപ്പോ ഒന്ന് രണ്ടെണ്ണമല്ല ഇതിന്റെ കൂട്ടം തന്നെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട് ഇവിടെ അതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് പച്ചലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മരപ്പാലം കയറി ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ നടക്കണ്ടോന്നും അറിയില്ല പാലം കിടന്ന് വല്ലാതെ ആടുന്നു അല്ലെ ഇത്ര നേരം ഒരു ആട്ടില്ലാതിരുന്ന പാലമാണ് നമ്മള് വന്ന് കേറിയ പിന്നെ പതുക്കാട്ടിയാ മതി കുട്ടീനെ കൊണ്ട് വന്നത് കാരണം മാത്രം നമ്മൾ ആട്ടം ഒന്ന് നിർത്തിയതാണ് ആർട്ടിഫിഷ്യൽ ലേക്ക് മനോഹരമായിട്ടുള്ള പാലങ്ങളൊക്കെ ആയിട്ട് സഫാരി പാർക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് ഭക്ഷണത്തിന് പോകല്ലേ ഭക്ഷണത്തിന് പോവാ
അപ്പൊ നമ്മുടെ ഫ്ലെമിംഗോ എന്താണെന്ന് കാണണമെങ്കിൽ ദീ അങ്ങോട്ട് നോക്കൂ. നമ്മുടെ നാട്ടിൽ കാണുന്ന കുഞ്ഞി കൊക്കല്ല, വലിയ കൊക്ക്, അത് നല്ല ഭംഗിയുള്ളത്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞപ്പോ അവരൊക്കെ നനഞ്ഞ ഒന്ന് ഒട്ടിയ പരുവായിട്ടുണ്ട്. നനയാത്ത സമയത്താണെങ്കിൽ ഇച്ചിരി കൂടി രസമായിരിക്കും തോന്നുന്നത് കാണാനായിട്ട്. ഇവിടെ ഒരാള് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ, റെഡിഷും കൂടി ആയിട്ട് പിങ്ക് ഷെയ്ഡും കൂടി വരുമ്പോഴേ അല്ലാത്തൊരു ഭംഗി. പക്ഷെ ഇപ്പൊ ഈ മൂടി കെട്ടി നിൽക്കണേന്റെ വല്ല ഭംഗി അറിയുന്നില്ല. സത്യം, പേര് ഫ്ലെമിംഗോ മാത്രം നോക്കിയാ. അതായത് ഈ ദേശാടന പക്ഷികളുടെ ഒരു പ്രധാന ഒരു വിഭാഗം ഇതാണ്. പക്ഷെ ഇവിടെ ദേശാടന നടത്താൻ പറ്റില്ല. ജിയോ ഇത് ട്രീ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ട്രീ ഹൗസ് തന്നെ കിളികളുടെ ട്രീ ഹൗസ് കണ്ടാ. കിളികൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാം. ഇത് വിത്തുകളാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഐസ്ക്രീം തിന്നണ പോലെ കിളികൾക്ക് കോണിൽ ഐസ്ക്രീം കൊടുക്കാം. മുന്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് കിളികൾക്ക് കൊടുക്കാനുള്ള ചെറിയ കോൺടോപ്പ് ആണിത്. അപ്പൊ കൊണ്ടുപോലേക്ക നമ്മുടെ കിളികൾക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കേ, അപ്പൊ നമ്മള് കിളികൾക്ക് ഐസ്ക്രീം കൊടുക്കാൻ പോവാണ്. ഐസ്ക്രീം വന്നു, ഐസ്ക്രീം വന്നു, കിളികൾക്കുള്ള ഐസ്ക്രീം വന്നു. ഐസ്ക്രീം, ഐസ്ക്രീം, ഓ ദേ ഐസ്ക്രീം കഴിക്കാനുള്ള ആൾക്കാർ വന്നു, ഐസ്ക്രീം കഴിക്കാനുള്ള ആൾക്കാർ വന്നു. ദേ ഐസ്ക്രീം കഴിക്കാനുള്ള കിളികളൊക്കെ വന്നേക്കാണ്. ഓ ദേ നമ്മുടെ ഐസ്ക്രീം കാണാൻ പറ്റണില്ല വന്നിരുന്നിട്ട്. കണ്ട അവര് ഐസ്ക്രീം കഴിക്കണ എല്ലാം ഉണ്ടോ, ഇഷ്ടമുള്ള പീസ് മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് കഴിക്കാണ്. ഓ ഇതേക്ക് എന്ത് രസാന്ന് നോക്കിയേ, കണ്ണ കണ്ണൊക്കെ ചെറുപ്പഴം പറഞ്ഞ് കൊത്തിക്കൊണ്ട് പോയിട്ടിരുന്ന. കൊറേ പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അത് വേറൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്ന ഇതില് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമാണ് കൂടുതലായിട്ട് എടുക്കണേന്ന് തോന്നുന്നു കേട്ടാ. ഈ കടയിൽ വിത്തില്ലേ, വിത്തുണ്ട്. ആ വിത്ത് നമ്മൾ എന്താ ചെയ്യാ, വീട്ടിൽ കൊണ്ടുപോവാ. നമുക്ക് നട്ട് കഴിഞ്ഞാൽ മുളച്ചു വരും, കിളികളൊക്കെ ഉണ്ടാവും. അടിപൊളി. തലയില് വിത്തിരിപ്പുണ്ട് കൈശോ, അപ്പിട്ട് വെക്കരുത് കേട്ടോ തലയില്. അയ്യോ, അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ കൊത്തി പൊളിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. തലയുടെ മുകളില് അടുത്ത കിളി വന്നിട്ടുണ്ട്. ഓ കണ്ട എന്തോരം കിളികളാന്ന് നോക്കിയ നമ്മുടെ കയ്യില്. ദേ നമ്മുടെ നമ്മുടെ പ്രവീൺ മച്ചാന് ദേ കിളിയുടെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. കുറച്ച് ഇത് തൊട്ടിച്ചിരിക്കോളാം കുറച്ച്. ആ ദേ ഇനി പ്രവീൺ മച്ചാന്റെ തലയിലേക്ക് നമ്മൾ കിളികളെ ആകർഷിക്കാൻ പോവാണ്. ഒരാളവിടെ വന്നിട്ടുണ്ട്. അടുത്ത ആളെയൊക്കെ നമ്മൾ ആകർഷിച്ച് പ്രവീൺ മച്ചാന്റെ തലയിലേക്ക് കൊണ്ടുവന്നിരുത്താൻ പോവാണ്. ആ യെസ്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഓ അടിപൊളി, ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഓ ഇവരെന്ന ഭയങ്കര ബിരുദന്മാരൊക്കെ ഉണ്ട് കേട്ടോ, തല്ലി പിടിക്കണവരൊക്കെ ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മുടെ കിളിയുടെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്ന എവിടേക്കാണ്? ജിറാഫിന് തീറ്റ കൊടുക്കാൻ പോവാണ്. നമ്മളിപ്പോ അടുത്തായിട്ട് ജിറാഫിന് തീറ്റ കൊടുക്കാൻ പോവാണ്. വരുന്നു ജിറാഫിന് തീറ്റ കൊടുക്കാൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജിറാഫ് ഫീഡിംഗ് ടെറസ് ഒമ്പോ. അപ്പൊ പോയണല്ലോ. ഹായ്. അതേ ഈ കാണുന്നത് ഹെലിക്കൻ എന്ന് പറയുന്ന കിളിയാണ് കേട്ടോ. നമ്മുടെ നല്ല കൊക്ക് പോലെയൊക്കെ ഇരിക്കും, പക്ഷേ കൊക്കല്ല അത്. ദേ അവിടെ നീന്തി കിടക്കണ നോക്കി. അപ്പൊ നമ്മള് ഇനി പോവാൻ പോകുന്നത് നമ്മളുടെ ജിറാഫിന് തീറ്റ കൊടുക്കാൻ. ജിറാഫിന് തീറ്റ കൊടുക്കാൻ നമ്മളിങ്ങനെ കറങ്ങി കൊറേ നേരം ആ പേരും വരും നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ജിയോ ലോകത്തിലെ ഏറ്റവും വലിയ ജിറാഫ് ഫീഡിംഗ് ടെറസ്. ഇവിടെ എന്തോരം ജിറാഫ് ഉണ്ടെന്ന് അറിയോ? 200 ജിറാഫാണ്. 200 ജിറാഫ് ഉണ്ട് ഇവിടെ. ഇവിടെ എത്തി കഴിഞ്ഞാല് 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ഫ്രൂട്ട്സ് കിട്ടും. 100 ബാത്താണ് കേട്ടോ ഇതിന്. അപ്പൊ ഇനി നമ്മൾ ദേ ജിറാഫ് കുട്ടന്മാർക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. ദേ കമ്പുമ്മ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ ജിറാഫിന്റെ താലിയാണ് കാണുന്നത് കേട്ടാ. ആം ദേ ജിറാഫിനെ കാണണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ജിറാഫുകളെ കാണാൻ പറ്റും. താഴെ മൊത്തം ജിറാഫുകളാണ്. ആർക്ക് കിട്ടൂ ഇത്? കണ്ട ഈ ഒരു വടിയമ്മ കുത്തി തുടങ്ങാം. കയ്യപ്പാടി കൊടുത്താൽ ചിലപ്പോ കൈ കൊണ്ടുപോകും കേട്ടാ. ഹലോ, ഹായ്.
കണ്ട ജിറാഫ് നമ്മൾ തൊടാനൊന്നും സമ്മതിക്കൂല വേണേ ഫുഡ് തന്നിട്ട് പൊക്കോളാനാണ് പറയണത് അവര് വലിപ്പം നോക്കി എന്തൊരു വലിപ്പം നോക്കി ജിറാഫിന് അതിനെടുത്തുണ്ട് പോവോ അപ്പഴൊന്നും മേടിച്ചോണ്ട് എനിക്കുള്ളതല്ല ജിറാഫിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് അതിന് ടെസ്റ്റ് അടിച്ചു നോക്കണ്ടേ ആദ്യം നല്ലതാണെന്ന് എന്നിട്ടുണ്ടെ അവർക്ക് കൊടുക്കാൻ അടിപൊളി അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജിറാഫ് ഫീഡിംഗ് ടെറസ് എന്ന് പറഞ്ഞാല് ഇതാ കണ്ടില്ലേ എത്ര പറഞ്ഞ 200-ലധികം ജിറാഫുകളാണ് അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടും നമുക്കൊക്കെ ഇതുപോലെ ഫീഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചുറ്റോടിയിട്ടും ധാരാളം വാഹനങ്ങളൊക്കെ പോണത് കാണാം അത് സഫാരി പാർക്കിന്റെ ഭാഗമായിട്ട് ഇതിനെ വണ്ടിയിൽ ചുറ്റിക്കറക്കി കാണിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴത് ഒരു കൊച്ചു മിടിക്കുക എന്നിട്ട് ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന കാഴ്ചയുണ്ട് കേട്ടോ അപ്പൊ അതെ ഒരു ബക്കറ്റ് കൊച്ചിനും കൂടി കൊടുത്ത് നമ്മളോട് നിന്ന് ഫീഡ് ചെയ്യുന്ന കാഴ്ച നോക്കിയേ ഏറ്റവും നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണത് അങ്ങനൊരു വല്ലാത്തൊരു സന്തോഷമാണത് അയ്യോ യെസ് ആ നിഷ്കളങ്കത പുറത്ത് ചാടുന്നത് ജിറാഫ് കുട്ട ബക്കറ്റ് കൂടി മേടിച്ച് അത് ഞങ്ങൾ തിന്നു തീർക്കാം വാങ്ങി ജിറാഫിനെന്ന് പറഞ്ഞു വാങ്ങി പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ മനസ്സൊന്നും മാറിയെന്ന് സംശയം ഞങ്ങൾ അയ്യോ വയ്യണ്ടല്ലേ അതിന് മാത്രം കാഴ്ചകളാണ് സഫാരി വേൾഡിലെ എനിക്ക് തോന്നുന്ന ഒരു പകുതി കാഴ്ച പോലും കണ്ടു തീർന്നിട്ടില്ല സമയം വൈകിയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഒറാങ്ങൂട്ടാൻ്റെ ഒപ്പം അതുപോലെ തന്നെ ജിറാഫിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ സംഭവം ഇന്ന് പൊളിച്ചു കൂട്ടാ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ പകുതി കാഴ്ചകളെ നമ്മുടെ ഇൻഫോടെക്കിൽ വന്നിട്ടുള്ളൂ ബാക്കി പകുതി കാഴ്ചകളും ബിഹൈൻഡ് സ്ക്രീനൊക്കെ ആയിട്ട് കട ചാനലിലെ വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫോടെക്കിലെ അച്ഛന്മാരെ ഹാരിസ് കട ചാനൽ പോയി വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൂടി കൊടുത്തേക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ കട ചാനൽ ഇപ്പോൾ ഏകദേശം 1 മില്യണോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ പുറത്തുകൂടി അതിൽ കുറച്ച് സബ്സ്ക്രൈബറൊക്കെ കയറി എത്രയും പെട്ടെന്ന് 1 മില്യൺ സബ്സ്ക്രൈബർ ആവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് അപ്പോൾ മച്ചാമാർ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഹാരിസ് കട ചാനലിലെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് ട്രാവൽ അതുപോലെ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ടൂർ പാക്കേജസ് ഒക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചാൻ പറയുന്ന നല്ല വീഡിയോസ് പോയി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ ഈ പ്രവീണ കൂടുതലായിട്ട് പറയണം കാരണം ഇവിടുത്തെ ഈ വിഷ്വൽസ് ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളുടെ ഇൻഫോട്ടിക്കിലെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചേരുന്നത് പ്രവീൺ മച്ചാന്റെ ആ ഒരു കറുത്ത കൈകളാണ് അപ്പോൾ ക്യാമറ മച്ചാൻ പ്രവീൺ അതുപോലെ തന്നെ ഹാരിസ് കേടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സണി ഔട്ട്